നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനീഷ്യസ് ജൂനിയർ ബാലൻഡിയോറിനോട് അടുക്കുകയാണ്. ഇതിപ്പോൾ പല മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും കണക്ക് കൂട്ടലുകളും ഒക്കെ പുറത്തുവിടുന്നുണ്ട്. റിലീവ് പുറത്തുവിട്ടത് വിനിയാണ് ഇപ്പോൾ ബാലൻഡിയോറിനുള്ള ആ ഒരു മുന്നേറ്റത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്നാണ്. എന്തായാലും ഈ സീസൺ അവസാനിക്കാൻ പോകുന്നു. ഇപ്പോൾ സീസൺ വൈസ് ആണല്ലോ ബാലൻഡിയോർ ഒക്കെ കൊടുക്കുന്നത്. ഈ സീസണിൽ വിനി ജൂനിയർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇന്നലെ നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ സെമി ഫൈനലിൽ അദ്ദേഹം പൊളിച്ചടുക്കി. ആദ്യ പാദത്തിലും അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച്, രണ്ടാം പാദത്തിലും അദ്ദേഹം തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. വിനിയെക്കുറിച്ച് യു സി എൽ സെമി ഫൈനലിന് ശേഷം കാർലോ ആഞ്ചലോട്ടി പറഞ്ഞ വാക്കുകൾ എന്ന് കേൾക്കുക. അദ്ദേഹം ഇങ്ങനെയാണ് വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ച് പറയുന്നത്. തീർച്ചയായിട്ടും വിനി ജൂനിയർ ഇത്തവണ ബാലൻഡിയോറിലേക്ക് അടുക്കുന്നു എന്നൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. My feeling is that Vini Junior is close to winning the Ballon d'Or. പിന്നെ ഈ ബിഗ് മാച്ചുകളിൽ അദ്ദേഹം കൃത്യമായിട്ട് തൻ്റെ മികവ് കാണിക്കുന്നുണ്ട്. എന്താണ് ഈ സീസണിൽ വിനി ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും റിയലി സ്പെഷ്യലാണ്. ഓൾവേസ് കീ മൊമെൻസിൽ അദ്ദേഹം തൻ്റെ മികവ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും അത്ര ദഹിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വിനി ബാലൻഡിയോറിലേക്ക് അടുക്കുന്നു എന്ന തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം സംബന്ധിച്ച പറ്റും വിനി പൊളിച്ചെടുക്കുകയാണ്. ഇത്തവണത്തെ ബാലൻഡിയോർ കണ്ടൻറ്റേഴ്സിലെ തലപ്പത്ത് തന്നെയുണ്ട് വിനി ജൂനിയർ. ഇനി ഈ യു സി എല്ലിൻ്റെ സെമി ഫൈനൽ മാത്രം എടുക്കുക, ബയൺ മ്യൂണിക്കെതിരെയുള്ള ദ്വിവാദ മത്സരങ്ങളിൽ ആകെ എടുത്താൽ 180 മിനിറ്റ് കളിച്ച് താരം 104 ടച്ചുകൾ, 2 ഗോളുകൾ, 13 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ 8 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു, 19 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 12 അദ്ദേഹം വിൻ ചെയ്തു. സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് മാത്രം അളക്കാനുള്ളതല്ല വിനിയുടെ മികവ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവേഷൻ കമ്മിറ്റി അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുത്തുകൊണ്ട് പറഞ്ഞില്ലേ, വിനിയുടെ കളിയിൽ അപ്രോച്ച് അത് കണ്ടേജിയസ് ആയിരുന്നു. മറ്റു താരങ്ങളെ കൂടി മികവിലേക്ക് കൊണ്ടുപോകാൻ വിനിയുടെ സാന്നിധ്യം കൊണ്ട് കഴിയുന്നു. തീർച്ചയായിട്ടും വിനി ജൂനിയർ ഇത്തവണ ബാലൻഡിയോർ കണ്ടൻറ്റേഴ്സിലെ തലപ്പത്ത് തന്നെയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വേണ്ടി വരാം.